എന്നാൽ അവൾ ഇത്രയും പെട്ടെന്ന് കെട്ടാൻ തീരുമാനിക്കുന്നത് ഞാൻ കരുതിയിൽ എൻ്റെ അളിയ. ഒറ്റ വലിക്ക് മദ്യം കുടിച്ചിരിക്കൊണ്ട് മുരളി പറഞ്ഞു, നേരാണോ ചേട്ടാ ആ ചേച്ചി വീണ്ടും കെട്ടാൻ തീരുമാനിച്ചത്? അത് കേട്ടതോടെ ആശ്ചര്യത്തോടെ അനി തിരക്കി. ഓ പിന്നെ അവള് വിഴയാടാ. ഇല്ല പിന്നെ അവൻ മരിച്ചിട്ട് രണ്ടു വർഷം കഴിയുമ്പോഴേക്കും അവള് വേറെ കെട്ടാൻ തീരുമാനിക്കേണ്ട അനി. അവക്കതില്ലാണ്ട് പറ്റില്ല. അതന്നെ ഒരു പിടി മിച്ചർ വാരി വായിലേക്ക് ഇട്ടുകൊണ്ട് അജയൻ പുച്ഛ മനോഭാവത്തിൽ മറുപടി പറഞ്ഞു. അങ്ങനെ അവൾക്ക് അവൻ്റെ സർക്കാർ ഉദ്യോഗം കിട്ടി. ആ ആർക്ക് പോയി, എൻ്റെ കൊച്ചച്ഛനും കുഞ്ഞമ്മക്കും. ഈ കണ്ട സ്വത്തുമൊത്തം അവളെ അടിച്ചുകൊണ്ട് പോകാൻ എൻ്റെ പേടി. എന്താ നമ്മുടെ ജാതിയിൽ നല്ല പെൺകുട്ടികൾ ഇല്ലായിട്ടാണ് അവനവൾ വിളിച്ചുകൊണ്ട് വന്ന്. കുറച്ച് തൊലി വെളുപ്പും സൗന്ദര്യം കണ്ടപ്പോൾ ചെക്കൻ്റെ കണ്ണ് മഞ്ഞളിച്ചു, അത്ര തന്നെ. വെറുപ്പോടെ അജയൻ പറഞ്ഞു, നിങ്ങളും നിർത്തിയേണ്ട അജയേട്ടാ, ആ ചേച്ചി ഒരു പാവല്ലേ. ഭാര്യ മരിച്ച ആണുങ്ങൾ വേറെ കെട്ടണല്ലേ, അതുപോലെ തന്നെയല്ലേ അജയേട്ടാ അവരും. ഒവ്വ ഒവ്വ, ഇവിടെ കുറേ പേര് അവക്കട പുറകിൽ ഇതുപോലെ കൂടിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് നമുക്കൊക്കെ അറിഞ്ഞൂടെ? ഓ ഇനി എന്നെ നെഞ്ചത്തോണ്ട് വരണ്ട, ഞാനൊന്നും പറഞ്ഞില്ലേ. ആ ഇതുപോലെ കുറേ സദാചാര ബോധമുള്ളവരുണ്ട്, നാട്ടുകാർക്കാർക്കും വഴിയേറ്റില്ല. ദേഷ്യത്തോടാകും പറഞ്ഞുകൊണ്ട് രാജേഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു. മദ്യക്കുപ്പിയിൽ അവസാനത്തെ പെങ്കും കുടിച്ച് തീർന്നപ്പോഴേക്കും അജയൻ്റെ കാലുകൾ നിലത്തുറക്കാതെയായി. അയാൾ അവിടുന്ന് വീട്ടിലേക്ക് വേച്ച് വേച്ച് നടന്നു. സന്ധ്യ മയങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നുവെങ്കിലും നടപ്പാതിൽ ഇരുട്ട് വീണ് തുടങ്ങിയിരുന്നു. വീട്ടിലെത്തി അയാൾ ചുറ്റും പുറത്ത് നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മൊബൈൽ ഫോൺ എടുത്ത് ഡയൽ ചെയ്തു. ആ കോൾ അറ്റൻഡ് ചെയ്യപ്പെട്ടു. മറുതലക്കൊരു സ്ത്രീ ശബ്ദം, നാളെ ബിന്ദു സുഖാണോ നിനക്ക്? ആ സുഖാ ചേട്ടാ. ഇനി എന്നാ മോളെ നാട്ടിലേക്ക് വരണേ? അടുത്ത ആഴ്ച വരിക ചേട്ടാ, ഓണല്ലേ. മോൾക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ ചേട്ടനോട് പറയണം കേട്ടോ. അവൻ പോയെന്ന് കരുതി, ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ. ശരി ചേട്ടാ, ഞാൻ വെക്കുവോ, ഞാനിപ്പോൾ ഓഫീസിൽ വന്നേ ഉള്ളൂ. ആ പിന്നെ ഞാൻ എന്തേട്ടാ? ഏയ് ഒന്നുമില്ല. എന്തേട്ടാ പറ? പറഞ്ഞാൽ മോള് പിണങ്ങില്ലെന്ന് ചേട്ടൻ ഉറപ്പാ? ഇല്ല ഏട്ടാ, കാര്യം പറ. അത് പിന്നെ ഞാനിന്നലെ മോളൊരു സ്വപ്നം കണ്ടു. അതാണ് ഇത്ര വലിയ കാര്യം? അത് ഇച്ചിരി വലിയ സ്വപ്ന മോളെ. എന്ത് സ്വപ്നം? അത് പറയാ ചേട്ടാ. അത് പിന്നെ നീ ഞാൻ ഒരുമിച്ച് റൂമിൽ, ബാക്കി ഞാൻ പറയണോ? മാറുതലക്കൽ നിശബ്ദത. മോളെ മോളെ ഒന്നും പറയാത്ത. മാറുതലക്കൽ നിശബ്ദമായിരുന്നിട്ട് അയാൾ തുടർന്നു, മോളെ നിന്നെ എനിക്ക് പണ്ട് ഇഷ്ടമായിരുന്നു. ഞാൻ കേട്ടില്ലായിരുന്നെങ്കിൽ നീ ഇപ്പം എൻ്റെ വീട്ടിലിരുന്നേനെ. മധ്യലായിരിക്കും മനസ്സിൽ പൂർത്തി വെച്ച വികാര വിചാരങ്ങൾ അയാൾ അറിയാതെ പുറത്തേക്ക് വന്നു. പിന്നീട് അങ്ങോട്ട് അയാളുടെ സംഭാഷണ രീതി അപ്പാടെ മാറി തുടങ്ങി. മോളെ മോളെന്തൊന്നും മിണ്ടാത്ത, എനിക്കറിയാം ഒരാണുതുണയില്ലാത്ത പെണ്ണിൻ്റെ ആശയവും ആഗ്രഹങ്ങളും. ഒരാണിൻ്റെ ചൂടും വിയർപ്പില്ലാണ്ട് അവൾക്ക് കിടക്കാൻ പറ്റില്ല. എന്നാൽ തുറന്നു പറയാൻ മടിയുണ്ടാവും. പക്ഷെ മോളൊന്നുകൊണ്ട് പേടിക്കണ്ട, ഇത് നമ്മൾ രണ്ടുപേരെല്ലാം മൂന്നാമതായിട്ട് ഒരാളറിയില്ല സത്യം. നീ എതിർപ്പൊന്നും പറയില്ലെന്ന് എനിക്കറിയാം, കാരണം നീ എത്ര ആളെന്ന് വെച്ചാ ഇങ്ങനെ പിടിച്ചിരിക്കുക. വികാരങ്ങളും വിചാരങ്ങളും ഉള്ളൊരു പെണ്ണ് തന്നെയല്ലേ നീയും. അർത്ഥഗർഭമായിരുന്ന നെടുവീർപ്പിന് ശേഷം അയാൾ വീണ്ടും തുടർന്നു, പിന്നെ ഒരുപാട് മോഹിച്ചാ ഞാൻ നിന്നെ, ഒരു വട്ടെങ്കിലും നിന്നെ എനിക്ക് വേണം, ഞാൻ അത്ര കൊതിച്ചതാ. സ്വയം മാധുരങ്ങൾ കടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ഒന്നും മിണ്ടാതെ അവൾ ആ ഫോൺ കോൾ കട്ട് ചെയ്തു. ആ ഫോൺ കോൾ കട്ട് ചെയ്യപ്പെട്ടത് കുടിച്ച മദ്യത്തിൻ്റെ ലഹരിയൊക്കെ അയാൾ വിട്ട് പമ്പ കടന്നിരുന്നു. ഭയമായി അയാൾ തെല്ലൊന്ന് പിടിച്ചുലച്ച് ചിന്തകൾ കാട് കയറി. ബിന്ദു എന്താ ഇവിടെ നീ ഇങ്ങനെ കിടക്കുന്നത്? കഴിക്കാറായില്ലേ? മെസ്സ് ഇപ്പം തീരും, വന്നിട്ട് കുളിച്ചിട്ട് പോലും ഇല്ലല്ലോ, ഇതെന്താ പറ്റിയത്? കട്ടിൽ കമിഴി നടക്കുന്ന അവൾ നോക്കി റൂംമേറ്റ് ജെസ്സി ചോദിച്ചു. മുഖമുയർത്തിയപ്പോഴാണ് അവൾ കരയുകയാണെന്ന കാര്യം അവർക്ക് മനസ്സിലായത്. അല്പം മുമ്പ് നടന്ന ഫോൺ സംഭാഷണം അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. ഇതെല്ലാ പെണ്ണുങ്ങളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം മോളെ, ഭർത്താവ് മരിച്ചു പോയെങ്കിൽ, അല്ലെങ്കിൽ ഗൾഫിലാണെങ്കിൽ, അതുമല്ല കുടിയനും ഒന്നിനും കൊള്ളരുതാത്തവനാണെങ്കിൽ, ഇതുപോലെ കുറേ സ്നേഹമുള്ള ചേട്ടന്മാരെ നമുക്ക് ചുറ്റുമുണ്ടാവും. നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചോദിച്ച് നോക്കി നടത്താൻ ഇറങ്ങിക്കോൾ കുറേ കാമഭ്രാന്ത് പിടിച്ച കാട്ടാളന്മാർ. അല്ല, അവനെയും കുറ്റമായിട്ടൊരു കാര്യമില്ല, ആണുങ്ങളെ വഴിപിഴപ്പിക്കുക അതുപോലെ കുറേ ആളുമാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല ബിന്ദു, നീ ഇതിന് പ്രതികരിക്കണം. മുളയിലേ നുള്ളണം, ഇല്ലേ നോക്കിക്കോ, അയാൾ ഇനി അതിന് മുതിരും. ഷുവർ, ജെസ്സി കോപത്തോടെ പറഞ്ഞു നിർത്തി. പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാണ് ജെസ്സി, പുള്ളിക്കാരെല്ലാവരുടെ മുമ്പിൽ വളരെ മാന്യന, ഇതൊന്നും പറഞ്ഞ് ആരും വിശ്വസിക്കില്ല. മാത്രമല്ല ഞാനും ഭർത്താവിലാണ് നിൽക്കുന്ന പെണ്ണല്ലേ, എനിക്ക് ആരും സപ്പോർട്ട് ചെയ്യില്ല. എല്ലാവരും എന്നെ കുറ്റം പറയും, പിന്നെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുന്ന കഥകൾ വേറെയും ഞാൻ കേൾക്കേണ്ടി വരും. മൂക്ക് തുടച്ചുകൊണ്ട് ബിന്ദു പറഞ്ഞു, അതൊക്കെ നിന്റെ വെറും തോന്നലാ പെണ്ണി, ആരും പ്രതികരിച്ചില്ലല്ലോ. എന്താ നിനക്ക് സ്വയം പ്രതികരിച്ചുകൂടെ? നീയൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന കാരണാടി ഇവന്മാരെപ്പോലുള്ളൊരു നല്ല രീതിയിൽ നടക്കുന്ന പെണ്ണുങ്ങളെ പോലും വെറുതെ വിടാത്ത്, തിരിച്ച് പ്രതികരിക്കില്ലെന്ന് ഒറ്റ വിശ്വാസത്തിൽ എന്തായാലും ഇതിന് നീ പ്രതികരിച്ചേ പറ്റൂ. ജെസ്സി കോപത്തോടെ പറഞ്ഞു നിർത്തി. അജയേട്ടാ ഒന്ന് ഇവിടെ വരെ വരാവോ? അവൾ സ്നേഹം കലർന്ന ഭാവത്തിൽ അയാളോട് തിരക്കി. ആ അതിനെന്താ വരാലോ മോളെ? ഓ എനിക്ക് സമാധാനമായി, ഞാൻ കരുതി മോൾക്ക് എന്നോട് പിണക്കായിരിക്കുന്നു, അതാ ഞാൻ പിന്നെ വിളിക്കാണ്ടിരുന്നു. എനിക്ക് എന്ത് പിണക്കും ഏട്ടാ, പെട്ടെന്ന് വാ. അവൾ വീണ്ടും പരിഭവത്തോടെ പറഞ്ഞു.
അപ്പനോട് പിണക്കൊന്നുമില്ലല്ലോ നിനക്ക്. അയാൾ വീണ്ടും തിരക്കി. അവളുടെ ശൃംഗാരം നിറഞ്ഞൊരു മോളിൽ മാത്രമായിരുന്നു ഒരു മറുപടി. അയാളുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. മദ്യലേറി താൻ ആഗ്രഹിച്ചു പറഞ്ഞില്ലെന്നും അവൾക്ക് യാതൊരു എതിർപ്പില്ലെന്ന് അയാൾക്ക് തോന്നി. തന്നെ പോലെ തന്നെ അവളുടെ മനസ്സിലും അടങ്ങാത്ത കാമാസക്തി അയാളോടുണ്ടെന്നറിഞ്ഞ് അയാൾ കുളിരുകൊണ്ടു. കളഞ്ഞു കിട്ടിയ ലോട്ടറിക്ക് 1 കോടി രൂപ സമ്മാനടിച്ച സന്തോഷമായിരുന്നു അയാൾക്ക്. അവളുടെ ആ ക്ഷണത്തിന് അത്രയും വികാരം ഉണ്ടായിരുന്നു. എന്തോ ഓർമ്മന്ന് പോലെ കടിഞ്ഞാണില്ലാതെ പായുന്ന മനസ്സിനെ പെട്ടെന്ന് കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് ആ ദിവാസ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റ് അവളോട് സംസാരിക്കാൻ തുടങ്ങി. ആ 1-20 മിനിറ്റ് ഞാൻ ഇപ്പം അങ്ങോട്ട് വരാം. ആ പിന്നെ അവിടെ ആരെങ്കിലുണ്ടോ മോളെ? ഇല്ല, ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കേട്ടപാതി അജയൻ നേരെ വീട്ടിലേക്ക് വാങ്ങി. എന്തൊക്കെയോ ചെയ്യണമെന്ന് തത്രപ്പാടിൽ പള്ളി വെച്ച് കുളിച്ച് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഖത്തറിൽ നിന്ന് അളിയും കൊണ്ടുവന്ന പുതിയ ബോഡി സ്പ്രേ എടുത്ത് പൂശി ബൈക്കെടുത്ത് ശരവേഗത്തിൽ അവിടെ അടുത്തേക്ക് പാഞ്ഞു. ഉമ്മറത്ത് സെറ്റ് മുണ്ടും ധരിച്ച് വെളുത്ത ഭസ്മക്കുറി അണിഞ്ഞ് ലാസ്യ മനോഹരിയായ അവളെ അയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവളയാൾ അകത്തേക്ക് ക്ഷണിച്ചു. ഒരു വാലാട്ടിപ്പട്ടിയെ പോലെ അയാളവളെ പിന്തുടർന്നു. ബെഡ്റൂമിലേക്ക് കടക്കാൻ തുടങ്ങിയപ്പോൾ അയാളോട് ഹാളിലിരിക്കാൻ ചിരിച്ചുകൊണ്ട് അവൾ ആംഗ്യം കാണിച്ചു. അയാൾക്ക് ചായ എടുക്കാൻ അകത്തേക്ക് നടന്നു പോകുന്ന അവളുടെ നിതംബത്തിലേക്ക് ആർത്തിയോട് അയാൾ ഉറ്റുനോക്കി. ഒരു വെറി പിടിച്ച മൃഗത്തെ പോലെ അയാൾ അവളെ നോക്കി വെള്ളമിറക്കി. വിറയലോട് അവളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി അയാൾ മേശപ്പുറത്ത് വെച്ചു. വികാരം നിയന്ത്രിക്കാനാവാതെ അയാൾ അവിടുന്ന് എഴുന്നേറ്റ് അവളുടെ കൈകളിൽ കയറി പിടിച്ചു. പെട്ടെന്ന് അയാളുടെ കൈകളെ വിടുവിച്ച് അവൾ ബെഡ്റൂമിലേക്ക് പോയി. അയാൾ അക്ഷമയോടെ പിറുവിറുത്തുകൊണ്ട് അവൾക്കായി കാത്തിരുന്നു. അകത്തേക്ക് പോയി അവൾ കയ്യിൽ എന്തൊക്കെയോ വസ്തുക്കളുമായി പുറത്തേക്ക് വന്നു. അജയേട്ടാ, ഒന്ന് എഴുന്നേൽക്ക്, അവൾ അയാളോട് പറഞ്ഞു. അനുസരണയുള്ളൊരു കുട്ടിയെ പോലെ അയാൾ എഴുന്നേറ്റു. ആ കയ്യെ നീട്ടിക്ക് അജയേട്ടാ, അയാൾക്ക് മുഖാമുഖം നിന്നുകൊണ്ട് അവൾ പറഞ്ഞു. അയാൾ കൈകൾ നീട്ടി അവളെ നോക്കി. ഒരു സ്വർണ്ണക്കരയുള്ള വേഷ്ടിയും താമ്പൂലും 101 രൂപ കാണിക്കുകയും അവൾ അയാൾക്ക് നേരെ നീട്ടി. മടിച്ചുകൊണ്ട് അയാൾ അത് വാങ്ങി. അതയാൾ വാങ്ങിയ ഉടനെ തന്നെ അവൾ അയാളുടെ കാൽക്കിൽ ആശീർവാദത്തിനായി കുനിഞ്ഞിരുന്നു. അജയേട്ടാ, ഞാൻ ഏട്ടൻ്റെ അനിയത്തിയാണ്. അതുകൊണ്ടൊരു സഹോദര സ്ഥാനത്തു നിന്ന് എനിക്ക് ആശീർവാദം തരാതെ ഞാനിവിടുന്ന് എഴുന്നേൽക്കില്ല ഏട്ടാ, അയാളുടെ കാൽച്ചുവട്ടിൽ നിന്നുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു. സ്തംഭിച്ച് വിറച്ചു നിൽക്കില്ലാതെ അയാൾക്ക് മറ്റൊന്നും ചെയ്യാനാവുമായിരുന്നില്ല. അവളുടെ ഓരോ വാക്കുകൾക്ക് അത്രയും ശക്തിയുണ്ടായിരുന്നു. അവളുടെ കണ്ണിൽ നിന്ന് ചിലധാരകൾ ഒഴുകി വന്ന അയാളുടെ കാൽപാദങ്ങളിൽ പതിച്ച് പൊള്ളുന്ന ചൂടായിരുന്ന അയാളുടെ പാദങ്ങളിൽ പതിച്ച അവളുടെ ആ കണ്ണീർ തുള്ളികൾക്ക് ഒരു സഹോദരനായ ആശീർവാദം കൊടുത്താൽ എഴുന്നേൽക്കുമെന്ന് അവൾ അടങ്ങാത്ത കാമം മനസ്സിൽ വെച്ച ആർത്തിയോട് അവൾ അനുഭവിക്കാൻ വന്നിട്ട് ഇപ്പോൾ അവളൊരു സഹോദരിയെ എങ്ങനെ ആശീർവദിക്കാൻ കഴിയും? മുഴുവൻ വികാരങ്ങളും ക്ഷയിച്ച് വലിയ ആശയക്കുഴപ്പങ്ങളോടെ അയാൾ അവൾക്ക് മുമ്പിൽ പകച്ചു നിന്നു. ഹാ, അങ്ങ് ആശീർവദിക്കേണ്ട അജയാ നീ, ഒന്നുമില്ലെങ്കിൽ അവൾ നിന്റെ അനിയന്റെ ഭാര്യയല്ലേ? ഒരശരീരി പോലെ വന്ന വാക്കുകൾ കേട്ട ദിക്കിലേക്ക് അയാൾ ഞെട്ടിത്തരിച്ച് തിരിഞ്ഞു നോക്കി. അയാളുടെ കുഞ്ഞമ്മയായിരുന്നത്. നിർവികാരനായി ആ വസ്ത്രവും താമ്പൂലവും ദക്ഷിണയും വാങ്ങി വിറയലോടെ അയാൾ അവളെ ആശീർവദിച്ചു. ഒരു വാക്കുപോലും ഉരിയാടാതെ അയാൾ അവിടുന്ന് പടിയിറങ്ങിപ്പോന്ന് അവൾ നോക്കി നിന്നു. നീ ചെയ്താ മോളെ ശരി, ചില കാര്യങ്ങൾ നമ്മൾ പെണ്ണുങ്ങൾ തന്നെ ഒതുക്കി തീർക്കണം. ഇതുപോലുള്ള ആണുങ്ങളെ ചില വാക്കുകളും പ്രവൃത്തികളും 2 അടി കൊടുത്ത് സ്വഭാവം നന്നാക്കുന്നതിനേക്കാൾ ഫലം ചെയ്യും. ഇനി ഏത് പെണ്ണിനോടും മോശമായിട്ട് പെരുമാറുമ്പോൾ അവനീ തോർത്തോളും. ഇതാണ് അവൻ്റെ ചെയ്തിന് ശരിയായ മറുപടി. കുറ്റബോധം കൊണ്ട് നാണക്കേടുകൊണ്ട് മനസ്സ് വേദനിക്കട്ടെ, എന്തായാലും ഈ പ്രതികാരം അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരിക്കലും മറക്കില്ല. മരുമകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞു. കാമം നല്ലതാണ്, പക്ഷേ അത് ആഗ്രഹിക്കുന്നവരോട് ആശിക്കുന്നവരോട് മാത്രം പറയുക, ചെയ്യുക.